പെങ്കൊച്ചുകൾ ഈ പറയുന്ന മേഖലയിലേക്ക് വരുന്ന അധികം കണ്ടിട്ടില്ല നമ്മൾ. അപ്പം ശ്രീനി വരുന്ന സമയത്ത് വീട്ടുകാരുടെ ഒരു അക്സെപ്റ്റൻസ്, അച്ഛന്റെ അല്ല ബാക്കിയുള്ളവരുടെ അക്സെപ്റ്റൻസ് എന്തായിരുന്നു? ആ പൊതുവെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മൈൻഡ് അറിയാലോ, അതെല്ലാരും നേറ്റീവ് പറഞ്ഞു അച്ഛൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഇറങ്ങരുത്, മോശം വഴിയാ എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാൻ തന്നെ ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ അച്ഛനോട് ഡയറക്റ്റ് പറഞ്ഞു എനിക്കിത് തന്നെ മതി എന്ന് പറഞ്ഞു. പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയതാ, മെഡിസിൻ ഒക്കെ പഠിക്കാൻ കിട്ടിയതാ, എന്നിട്ട് ഞാൻ പോകാതെ ഇത് തന്നെ പിടിച്ചിരിക്കുവായിരുന്നു. ഇപ്പൊ 22. 22 വയസ്സായി. 22 വയസ്സുകാരി അച്ഛന്റെ വർക്ക്ഷോപ്പ് ഏറ്റെടുത്തിട്ട് എല്ലാ വണ്ടികളും ഇപ്പോൾ സ്വയമാണ് സർവീസ് ചെയ്യുന്നത്, എല്ലാ സർവീസും ചെയ്യും, പെയിന്റിംഗ് ഉൾപ്പെടെ ചെയ്യുന്ന ആളാണ് ശ്രീതി. ഇത് ചെറിയ കുട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക്ഷോപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന വലിയ ആളാണ്. ഇപ്പോ ഇത് 3 വർഷത്തെ ഡിപ്ലോമയാണ് പഠിക്കുന്നത്? ആ 3 വർഷം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അത് കംപ്ലീറ്റ് ആവാറായി? കഴിയാറായി. അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ എന്താ? അത് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടി അങ്ങനെ പോവാതെ ഈ വർക്ക്ഷോപ്പ് തന്നെ നടത്താനാണോ പ്ലാൻ? ഇപ്പം എനിക്കിപ്പോ ഉള്ള പ്ലാൻ എന്ന് വെച്ചാ എവിടെയെങ്കിലും കമ്പനിയിൽ ജോലി കയറുക, അതായത് നല്ല സർവീസ് സെന്ററിൽ കയറുക, 1-2 വർഷത്തെ എക്സ്പീരിയൻസ് എടുക്കുക, അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളത്. പിന്നെ കൂടാതെന്ന് വെച്ചാ ഗവൺമെന്റ് ജോബ് കിട്ടുവാണെങ്കിൽ അതിന് അത് നോക്കും, ഇല്ലെങ്കിൽ വർക്ക്ഷോപ്പ് തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവും. കാറൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, കാറ് ഫോർ വീലർ എല്ലാം ചെയ്യും. പിന്നെ മിക്സർ മെഷീൻ ഇല്ലേ നമ്മുടെ കോൺക്രീറ്റിന്റെ, അതിന്റെ വർക്ക്, അതിന്റെ എഞ്ചിൻ ഓവർഹോളിംഗ് എല്ലാം ചെയ്യും. അതൊക്കെ എങ്ങനെ പഠിച്ചേ? അത് അച്ഛൻ പഠിപ്പിച്ചതാ. ഈ 19 ജില്ലയിൽ 1-2 പേരിൽ അച്ഛനെ ഉള്ളൂ മിക്സർ മെഷീൻ വർക്ക് എഞ്ചിൻ ഓവർഹോളിംഗ് ചെയ്യുന്നത്. മകൾക്ക് കൊടുത്തേക്കുവാ അതിന്റെ പേറ്റന്റ്. പുറത്ത് വെച്ച് എഞ്ചിൻ വെളിയിലിറക്കി തരണം, അതുപോലെ ഭയങ്കര വെയിറ്റ് ഉള്ള സാധനം, അങ്ങനെയാണ് ചെയ്ത് കൊടുക്കും. ഈ കുറെ സമയമൊക്കെ പണിയെടുക്കുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ അമ്മയൊക്കെ വന്ന് കൊച്ചു പണിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സെന്റിമെന്റ്സ് ഒക്കെ പറയൂ? കഴിക്കാത്തതിനും സമയത്തിന് ആഹാരം കഴിക്കാത്തതിനും വളരെ കുറെ. അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു പണിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ചെയ്തു വെച്ച് ആ ഒരു ഭയങ്കര പോകും. അത് ശ്രീതി എന്താ പറയുന്നതെന്ന് വെച്ചാല് ഈ ചില സമയത്ത് നമ്മൾ ചില ജോലികൾ അങ്ങനെ ഫോമിലായി അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് വന്ന് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അതിനിടയ്ക്ക് അത് നിർത്തിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ കിട്ടില്ല. ചിലപ്പോൾ ആ ഇതിലിരുന്ന് കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് തന്നെ ശരിക്കും കണ്ടുപിടിക്കാനോ നന്നായിട്ട് മാറ്റിയെടുക്കാനും കഴിയുമെന്നാണ് ശ്രീതി പറയുന്നത്. അതായത് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ശ്രീതിയുടെ മനസ്സിനകത്ത് ഈ വർക്ക്ഷോപ്പിന്റെ ജോലി ഇല്ലെങ്കിൽ ചെയ്യുന്ന ജോലി അങ്ങ് അലിഞ്ഞു പോയി അല്ലേ ശ്രീതി? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ. ഇനി ഇപ്പോ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ഈ ജോലിയാണ് ശ്രീതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു അഭിമാനം തോന്നിയോ? എന്താണ് അവരുടെ അവസ്ഥ? അവർക്ക് കൊച്ചിലെ അറിയാം, ഞാൻ കൊച്ചിലെ സൈക്കിളൊക്കെ റിപ്പയർ ചെയ്യുന്നത് നെറ്റിലൊക്കെ പഠിക്കും. എന്റെ കൂട്ടുകാരുടെ സൈക്കിളൊക്കെ ഞാൻ തന്നെ ശരിയാക്കി കൊടുക്കാം. അപ്പൊ കുറെ പേര് അതിനെ പ്ലസ് ടു കഴിഞ്ഞപ്പോ പറഞ്ഞു നീ മെക്കാനിക്ക് തന്നെ എടുക്കടി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോകുന്നു പറഞ്ഞു. അപ്പം കൂട്ടുകാരെ എന്നെ അറിയുന്നവർക്ക് പലർക്കും അറിയാം ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യം. പിന്നെ കോളേജിൽ അങ്ങനെ ആർക്കും അധികം അറിയത്തില്ല. പിന്നെ അറിഞ്ഞു വരുന്ന സമയം എന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് ഈ വണ്ടി ഓടിക്കുന്നതിൽ ക്രൈസ് ഉണ്ടോ? ആ ഉണ്ട്. അതെങ്ങനെ പറപ്പിച്ചൊക്കെ പോകും? അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഇനി ഒരുപാട് പറപ്പിക്കണ്ട, അച്ഛന് വാക്ക് കൊടുത്ത 60 മേളിന് വണ്ടി വിടത്തില്ല. ഒരുപാട് പറപ്പിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ ഇടപെട്ടു, അത്തരത്തിൽ പറപ്പിക്കും അല്ലേ? 60 മേളിന് വണ്ടി വിടത്തില്ല, വണ്ടി തൊട്ട് തന്നെ സത്യം ചെയ്തു. ഓ, അങ്ങനെയൊക്കെ വലിയ സത്യങ്ങളൊക്കെ സത്യം 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 ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം ഏതൊക്കെ ബൈക്കാ ക്രൈസ് ഉള്ളത്? ഇപ്പൊ അവസാനം ഓടിച്ചത് ഏതാ? അവസാനം ഓടിച്ച ഇന്നലെ ആണെങ്കിൽ സി ബി ഹൈനസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഓടിച്ചു. ബുള്ളറ്റിന്റെ ആ വൈബ്രേഷനും കാര്യമൊന്നും ഇല്ല, പക്ഷേ ബുള്ളറ്റ് ഓടിക്കുന്ന അതൊരു ഫീല് കിട്ടും, സൗണ്ട്ലെസ് നല്ല ഫീലാ ഓടിക്കുമ്പോ. സത്യത്തിൽ ഉള്ളിൽ ഒരു റൈസർ കിടപ്പുണ്ട് കേട്ടോ, ഇത് വർക്ക്ഷോപ്പിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇത് വാഹനങ്ങളിലൂടെ ഒരു ക്രൈസ് തോന്നിയിട്ട് ഈ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ അച്ഛന്റെ കൂടെ പതിയെ കൂടിയിട്ട് അതിന്റെ ഒരു ക്രൈസ് ഡെവലപ്പ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. പണിയല്ലേ ലക്ഷ്യം? റൈസിംഗ് ആണോ? അല്ല, പണിയാണ് ലക്ഷ്യം.